സഭയിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി മുഹമ്മദ് നൌഫലുണ്ട്. നൌഫൽ, രാജി ആവശ്യത്തിൽ ഉറച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇനി എന്താണ് പ്രതിപക്ഷത്തിന് നീക്കം? കേരളത്തിൽ പ്രതിപക്ഷം വാക്കൗട്ട് മാത്രമാണ് നടത്തിയത്, അതിന് ബഹിഷ്കരണമൊന്നും പറഞ്ഞിട്ടില്ല. വാക്കൗട്ട് എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി, അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു, തുടർന്ന് വാക്കൗട്ട് നടത്തി. അതല്ലാതെ അതിൽ കൂടുതലുള്ള പ്രതിഷേധങ്ങളിലേക്കൊന്നും പ്രതിപക്ഷം പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. അല്പസമയത്തിനൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യും. ഏതായാലും അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പി സി വിഷ്ണുനാഥും നിരവധി കാര്യങ്ങൾ പരസ്പരം ആരോപണങ്ങളായി ഉന്നയിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്നാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് പറഞ്ഞത്. അതായത് 22 ദിവസം കേസെടുക്കാതെ പോലീസ് ഒളിച്ചു കളിച്ചു. ഒരു സ്ത്രീ പീഡന പരാതിയിൽ ഇത്തരത്തിൽ പോലീസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് വളരെ പ്രധാനമായും സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ മന്ത്രിയും ഇടപെട്ടു എന്നുള്ളതാണ് പി സി വിഷ്ണുനാഥ് ഉന്നയിച്ച ആരോപണം. എന്നാൽ മുഖ്യമന്ത്രി പിന്നീട് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പറയാൻ ശ്രമിച്ചത്, ആദ്യം പറഞ്ഞതിന് ബാക്കി അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, ഇപ്പോൾ പി സി വിഷ്ണുനാഥിൻ്റെ പരാമർശത്തിനിടയിൽ ഗവർണറുടെ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഉപവാസത്തെക്കുറിച്ച് കൂടുതൽ സമയം സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി. പിന്നീടാണ് മന്ത്രിയുടെ വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചത്. ഇക്കാര്യത്തിൽ പോലീസ് റിപ്പോർട്ട് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. പോലീസ് കേസെടുക്കാൻ വൈകിയിട്ടില്ല. മന്ത്രി സംസാരിച്ചത് പാർട്ടി നേതാക്കൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് കരുതിയാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മാത്രമല്ല എ കെ ശശീന്ദ്രന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരം അവസാനിപ്പിച്ചത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. മറ്റ് വിഷയങ്ങൾ ഈ വിഷയത്തിൽ മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി സ്ത്രീധന വിഷയവും ഗാന്ധിയൻ മാർഗത്തിലെ ഉപവാസത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് എന്ന് വി ഡി സതീശൻ പരിഹസിച്ചു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. അതായത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പോലീസിൻ്റെ കള്ള റിപ്പോർട്ട് വായിക്കാൻ വിധിക്കപ്പെട്ടവനായിരിക്കുന്നു എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതായത് പോലീസ് 22 ദിവസം കേസെടുക്കാതിരിക്കുന്നു, പിന്നീട് പോലീസ് അതേ പോലീസ് നൽകുന്ന റിപ്പോർട്ട് വിശ്വസിക്കുന്നു, മന്ത്രി എ കെ ശശീന്ദ്രനെ ന്യായീകരിക്കുന്നു, ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് ചേർന്ന പണിയല്ല എന്ന് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞു. വലിയ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു. പക്ഷേ അതോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം അവസാനിക്കുകയായിരുന്നു. വാക്കൗട്ടിലൂടെ പ്രതിപക്ഷം ഈ പ്രതിഷേധം അവസാനിച്ചു. നാളെ മറ്റൊരു വിഷയവുമായി അവർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം അവസാനിച്ചു എന്ന് തന്നെ കരുതാം.